You okay. എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ മലയാളം ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും പേനയും നോട്ട്ബുക്കുമൊക്കെ എടുത്തല്ലോ അല്ലേ തയ്യാറല്ലേ ക്ലാസ്സിലേക്ക് ശരി കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന പ്രവർത്തനം എന്തായിരുന്നു പറഞ്ഞേ എന്ത് പ്രവർത്തനമാണ് തന്നത് ആ മുഖപ്രസംഗം തയ്യാറാക്കാനല്ലേ എല്ലാവരും തയ്യാറാക്കിയോ ഡിജിറ്റൽ പതിപ്പിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞോ ആണല്ലോ വേറൊരു പ്രവർത്തനം ടീച്ചർ പറഞ്ഞിരുന്നല്ലോ അതെന്തായിരുന്നു എന്തായിരുന്നു ആ കൊളാഷ് നിർമ്മാണം വാർത്തകളൊക്കെ ശേഖരിച്ച് കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല താമസിയാതെ നിങ്ങൾ ആ കൊളാഷ് തയ്യാറാക്കിയാൽ മതി കേട്ടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കുകയാണേ ടീച്ചർ തന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു അല്ലേ ഇത് വെറുതെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനോ അല്ലെങ്കിൽ അധ്യാപകരെ ബോധ്യപ്പെടുത്താനോ ഒക്കെ ചെയ്ത പ്രവർത്തനങ്ങളാണോ ആണോ അങ്ങനെ ആവരുത് അങ്ങനെ ഒരിക്കലും ആവരുത് പകരം എന്ത് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തി കഴിയുമ്പോൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം പറയുന്ന മനസ്സിലാവുന്നുണ്ടോ തീർച്ചയായും പ്രാവർത്തികമാക്കണം നമ്മൾ നന്മയുള്ള കുട്ടികളാവണം സത്യം പറയുന്ന കുട്ടികളാവണം വേണ്ടേ അതിനൊക്കെ വേണ്ടിയാണ് ഇത്തരം ക്ലാസിക് കൃതികളും മറ്റു പാഠഭാഗങ്ങളുമൊക്കെ നമ്മൾ മനസ്സിരുത്തി പഠിക്കുന്നത് അത് ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആ പ്രാവർത്തികമാക്കി തീർക്കണം അല്ലേ ടീച്ചർ എന്ന് നിങ്ങൾക്കൊരു ടാസ്ക് തരാൻ പോവുകയാണ് ടാസ്ക് മലയാള പദമല്ല പക്ഷെ നമ്മളിപ്പോൾ എല്ലാ ദിവസവും കേൾക്കാറുണ്ടല്ലേ ടാസ്കിനെക്കുറിച്ച് എന്തോരം ടാസ്കുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത് ടീച്ചർ ഇന്ന് തരുന്ന ടാസ്ക് എന്താണെന്നറിയോ ഒരു ദിവസം മുഴുവൻ ദേഷ്യപ്പെടാതിരിക്കുക വളരെ എളുപ്പമാണ് ഒരു ദിവസം മുഴുവൻ ദേഷ്യപ്പെടാൻ പാടില്ല അന്ന് സത്യം മാത്രമേ പറയുകയും ചെയ്യാവൂ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ ഇന്ന് വേണ്ട നാളെ മുതലാവട്ടെ നാളെ നാളെ നീളേ നീളേ ആവരുത് കൃത്യം നാളെ രാവിലെ മുതൽ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക ദേഷ്യപ്പെടുകയില്ല ആരെന്തു പറഞ്ഞാലും വളരെ സമചിത്തനായി അവരെ സമീപിക്കുക നമ്മുടെ ശ്രീരാമൻ സമീപിച്ചതുപോലെ സമചിത്തരായി ദേഷ്യപ്പെടാതെ എല്ലാവരെയും സമീപിക്കുക ആ ടീച്ചർ ഒരു കഥ പറഞ്ഞു തരട്ടെ ഒരച്ഛനും കുട്ടിയും ഉണ്ടായിരുന്നു ഒരച്ഛനും കുട്ടിയും കുട്ടിക്കില്ല എപ്പോഴും ദേഷ്യം എന്തിനും ദേഷ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കളിപ്പാട്ടം കണ്ടില്ലെങ്കിൽ ദേഷ്യം സാധനം എടുത്തു തന്നില്ലെങ്കിൽ ദേഷ്യം അപ്പം അച്ഛൻ പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യ് നിനക്ക് ദേഷ്യം വരുമ്പോൾ ഓരോ ആണി ഈ ചുമരിൽ ചുമരലടിച്ചു വെക്കൂ ഭിത്തിയിലേ ഒരു ആണി അടിച്ചു വെക്ക് മകൻ വിചാരിച്ചു അത് കൊള്ളാലോ മകൻ എന്തോ പറഞ്ഞപ്പം മോയങ്കര ദേഷ്യം വന്നു അപ്പോൾ നോക്കി ആ ആണി എടുത്തു അടിച്ച് വെച്ചു അങ്ങനെ വൈകുന്നേരമായി ആ ചുമര് നിറയെ എന്തുണ്ട് ആണികൾ അപ്പം എന്തൊരു ദേഷ്യമുണ്ട് ഒരു മനുഷ്യനെന്ന് ആലോചിച്ച് നോക്കിക്കെ അവൻ ചോദിച്ചാൽ അച്ഛാ ഞാൻ ഇനി എന്താ അച്ഛ ചെയ്യണ്ടേ മോനെ നീ അതെല്ലാം ഊരിയെടുക്കൂ എന്നച്ചൻ പറഞ്ഞു അപ്പോൾ ഇവൻ പോയി ഓരോ ആണിയും ഊരിയെടുക്കാമെന്ന് തന്നെ ബുദ്ധിമുട്ടാണ് കഷ്ടപ്പെട്ട് പിരിച്ച് ഊരിയെടുത്തു അവിടെ എന്തവശേഷിച്ചു കുറേ ദ്വാരങ്ങൾ അവശേഷിച്ചു അല്ലേ അപ്പം നമ്മൾ വലിയ പാഠം മനസ്സിലാക്കേണ്ടത് നമ്മൾ ദേഷ്യപൂർവ്വം ഒരു വാക്ക് ഒരാളുടെ നേരെ എറിയുമ്പോൾ അയാൾക്ക് മുറിവുകളുണ്ടാകും ആ മുറിവ് നമുക്കൊരിക്കലും ഉണക്കാൻ സാധ്യമല്ല ശരിയല്ലേ അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം അടുത്ത ദിവസം ആരോടും ദേഷ്യപ്പെടാതെ സത്യസന്ധരായി ഒരു ദിവസം നിൽക്കുക ശ്രമിച്ച് നോക്കണം കേട്ടോ ശ്രമിച്ചു നോക്കിയിട്ട് മക്കൾക്ക് തോന്നുകയാണ് ഇങ്ങനെയാണല്ലോ നല്ലത് ഗാന്ധിജിയൊക്കെ ജീവിച്ചതുപോലെ സത്യസന്ധരായി നന്മയുള്ളവരായി ആരെയും വേദനിപ്പിക്കാതെ കള്ളം പറയാതെ ഇങ്ങനെ ജീവിക്കാൻ എന്ത് രസമാണെന്ന് തീർച്ചയായും നിങ്ങൾ തിരിച്ചറിയും ഈ പാഠം പഠിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണവും അതായി തീരും ടീച്ചറിനക്കാര്യം വളരെ ഉറപ്പാണ് എന്നിട്ട് നിങ്ങളീ ദേഷ്യപ്പെടാതിരുന്ന ദിവസമല്ലേ ആ ദിവസം എന്തൊക്കെ സംഭവിച്ചു സംഭവിച്ചുവെന്ന് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കണം കേട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യണം തീർച്ചയായിട്ടും ടീച്ചർ അത് എവിടെന്നെങ്കിലും വായിക്കുമെന്ന് ഉറപ്പാണ് നല്ല അനുഭവമായിരിക്കും എഴുതിയിടില്ലേ തീർച്ചയായും ഈ ടാസ്ക് ചെയ്ത് നോക്കണം എഴുതിയിടുകയും വേണം കേട്ടോ നമ്മൾ പരിചയപ്പെട്ട എഴുത്തച്ഛൻ്റെ ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഒന്ന് പറയൂ എന്തൊക്കെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു ഏഹ് കോപം പാടില്ല സത്യസന്ധരാവണം പിന്നെ ആ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു അല്ലേ കാലം വിസ്മയിപ്പിച്ച കാലത്തെ വിസ്മയിപ്പിച്ച കവിയാണ് എഴുത്തച്ഛൻ ആ കാര്യം നമുക്ക് മനസ്സിലായല്ലോ എഴുത്തച്ഛൻ ഏത് പേരിൽ അറിയപ്പെടുന്നേ പറഞ്ഞേ ഏത് പേരിലാണ് എഴുത്തച്ഛൻ അറിയപ്പെടുന്നത് ആ മലയാള ഭാഷയുടെ പിതാവ് ശരി അപ്പം എഴുത്തച്ഛൻ അല്ലേ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കവിതയുടെ ആചാര്യൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള തൃക്കണ്ടിയൂരിൽ ജനിച്ചു എന്ന് കരുതപ്പെടുന്നു മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യ സവിശേഷതകൾ സ്വാംശീകരിച്ചുകൊണ്ട് തികച്ചും മൗലികമായ ഒരു കാവ്യ ശൈലി സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് പരസ്പരം പോരടിക്കുന്ന നാട്ടുരാജാക്കന്മാരും അവരുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കുന്ന വിദേശ ശക്തികളും ചേർന്ന് കേരളത്തെ ദുരിതപൂർണമാക്കിയ കാലം ഈ വിഷമകാലത്താണ് എഴുത്തച്ഛൻ തൻ്റെ കവിതകൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് എഴുത്തച്ഛൻ കവിതകൾ കേരള ജനതയെ മാനസികമായും സാംസ്കാരികമായും ഒന്നിപ്പിച്ചു ദേശഭേദമില്ലാതെ എല്ലാ കേരളീയരും അതിനെ സ്വീകരിച്ചു ആ കാലത്ത് കേരള കവിത രണ്ട് ദിശകളിലായാണ് സഞ്ചരിച്ചത് പാട്ടും മണിപ്രവാളവും സംസ്കൃത വിദ്യാഭ്യാസം നേടിയവർക്ക് മാത്രമാണ് മണിപ്രവാള കവിതകൾ ആസ്വദിക്കുവാൻ സാധിച്ചിരുന്നത് അവരാകട്ടെ തമിഴ് പാട്ടുകളെ അംഗീകരിച്ചുമില്ല എഴുത്തച്ഛൻ പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യ സവിശേഷതകൾ സ്വാംശീകരിച്ചുകൊണ്ട് തികച്ചും മൗലികമായ ഒരു കാവ്യശൈലി തന്നെ സൃഷ്ടിച്ചു മലയാളിയുടെ നാടൻ പാട്ടുകളുടെ ഈണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തനതായ ഭാഷാവൃത്തങ്ങളുണ്ടാക്കി കഠിന പദങ്ങളുടെ ഉപയോഗം മൂലം സാധാരണക്കാരിൽ നിന്നും പല നല്ല കവിതകളും അകന്നു നിന്നപ്പോൾ എഴുത്തച്ഛൻ്റെ കവിതകൾ ജനകീയമായി ഭക്തിയിലൂടെ ഒരു ജനതയെ പരിവർത്തിപ്പിക്കുക എന്ന ചരിത്ര ദൗത്യമാണ് എഴുത്തച്ഛൻ നിർവഹിച്ചത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ എഴുത്തച്ഛനാണ് മുപ്പത് അക്ഷരമുള്ള വട്ടെഴുത്തിനു പകരം അൻപത്തിയൊന്ന് അക്ഷരമുള്ള മലയാളം ലിപി പ്രയോഗത്തിൽ വരുത്തിയത് എഴുത്തച്ഛൻ കൃതികൾ സാധാരണക്കാരിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എഴുത്തും വായനയും അറിയാത്തവർക്ക് പോലും സുഖമായി പഠിച്ച് പാടാവുന്നവയായിരുന്നു അദ്ദേഹത്തിൻ്റെ വരികൾ മലയാള ഭാഷയ്ക്ക് അനുയോജ്യമായ അക്ഷരമാല ഉപയോഗിച്ചതിലൂടെ സാമാന്യ ജനത്തിന് എളുപ്പം സ്വീകരിക്കാവുന്ന രീതിയിൽ ഇതിഹാസങ്ങളുടെ സാരാംശം വർണ്ണിച്ച് ഭാഷാ കവിതകൾക്ക് ജനഹൃദയങ്ങളിൽ ഇടം വരുത്തുവാൻ കഴിഞ്ഞതിലൂടെ ഭാഷയുടെ സംശ്ലേഷണമാണ് എഴുത്തച്ഛന് സാധ്യമായത് ഭാഷാ ശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും ഐകകണ്ഠേന രാമാനുജൻ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു വീഡിയോ കണ്ടല്ലോ അല്ലേ എഴുത്തച്ഛനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹം പിന്നീട് എന്തൊക്കെയാണ് ചെയ്തത് മൂല്യബോധം നഷ്ടപ്പെട്ട ഒരു ജനതയെ മൂല്യബോധം നഷ്ടപ്പെട്ട ഒരു ജനതയെ ഭക്തിമാർഗത്തിലേക്ക് കൈ പിടിച്ചുകൊണ്ട് നടത്തി മൂല്യബോധം എന്താണ് എന്ന് കാണിച്ചു കൊടുത്തു എഴുത്തച്ഛൻ എന്ത് കാണിച്ചു കൊടുത്തു മൂല്യബോധം എങ്ങനെയായിരിക്കണമെന്ന് എഴുത്തച്ഛൻ പറഞ്ഞു കൊടുത്തു ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കവി എന്നാണ് എഴുത്തച്ഛൻ അറിയപ്പെടുന്നത് അല്ലേ സത്യസന്ധരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത നന്മയുടെ പാതയിലൂടെ ചലിക്കേണ്ടതിൻ്റെ ആവശ്യകത എല്ലാം ബോധ്യപ്പെടുത്തിയ ഏറ്റവും മഹാനായ കവിയാണ് ആര് എഴുത്തച്ഛൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നും ഒരു വിസ്മയമായി നിലനിൽക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് ആര് എഴുത്തച്ഛൻ എഴുത്തച്ഛനെക്കുറിച്ച് മറ്റ് സാഹിത്യകാരന്മാർ എന്തൊക്കെയാ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടാലോ കേട്ടോളൂ കേട്ടോ നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സംസ്കൃതം കഴിയുന്നിടത്തോളം കുറച്ച് സംസ്കൃത പദങ്ങളെ മലയാള പ്രത്യയങ്ങൾ ചേർത്ത് ഭാഷാ കവിതയ്ക്ക് ഏത് ആശയത്തെയും ഉദ്വഹിക്കുവാനുള്ള പ്രഭാവം കൊടുക്കുകയാണ് എഴുത്തച്ഛൻ നിർവഹിച്ചിട്ടുള്ള പ്രശസ്തമായ സാഹിത്യസേവനം ഡോക്ടർ കെ ഗോദവർമ്മ രണ്ടു കൈവഴികളിലായി പിരിഞ്ഞുകൊണ്ടിരുന്ന കേരള കവിതാസരണിയെ വീണ്ടും കൂട്ടിച്ചേർത്ത് ഒരു പ്രവാഹമാക്കി വിട്ട മഹാപുരുഷൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് എ ആർ രാജരാജ കേരള പാണിനീയം പീഠിക നാടൻപാട്ടുകൾ പോലെ നേരെ ജനഹൃദയങ്ങളിൽ കടന്നു ചെല്ലാൻ കഴിവുള്ളതും മണിപ്രവാളത്തിൻ്റെ കാവ്യഗുണം ഉൾക്കൊള്ളുന്നതുമാണ് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ ഇളംകുളം കുഞ്ഞൻപിള്ള എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്ന് ഞാൻ അറിയുന്നു പറക്കുന്നു കുതിരകൾ എഴുത്താണി എഴുത്താണിത്തുമ്പിലൂടെ സച്ചിദാനന്ദൻ എഴുത്തച്ഛൻ ഏത് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് നമ്മൾ പറഞ്ഞിരുന്നു ഏത് പ്രസ്ഥാനം പറഞ്ഞേ ആ കിളിപ്പാട്ട് പ്രസ്ഥാനം ഈ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് വെച്ചാൽ എന്താ അങ്ങനെ പലരും അല്ലേ കിളിപ്പാട്ട് കിളിയുടെ പാട്ട് കിളിയെ കൊണ്ട് പാടിച്ചിട്ടാണ് കൊണ്ട് ശാരീരിക പൈതലിനെ കൊണ്ട് പാടിച്ചിട്ടാണ് അദ്ദേഹം ഈ കൃതികൾ രചിച്ചത് അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും അദ്ദേഹം രചിച്ചത് തത്തയെ കൊണ്ട് പാടിച്ചിട്ടാണ് തത്തയെ കൊണ്ട് കഥ പറയിച്ചിട്ട് അപ്പം തത്ത പറയുന്ന കഥയാണല്ലോ അത് അപ്പം ഏറ്റവും നന്നായി കഥ പറയുന്നത് ആരുടെ തത്തയായിരിക്കും വിദ്യാദേവി അല്ലേ വിദ്യയുടെ ദേവത ആരാണ് ദേവി അല്ലേ ദേവിയുടെ തത്ത പറഞ്ഞു കൊടുത്ത കഥയാണ് അദ്ദേഹം പകർത്തി എഴുതിയത് എന്നാണ് ഐതിഹ്യം ഇനി മറക്കുവോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണ് ഏത് പ്രസ്ഥാനമാണ് പറഞ്ഞേ ആ കിളിപ്പാട്ട് പ്രസ്ഥാനം ടീച്ചർ നേരത്തെ നിങ്ങൾക്കൊരു പ്രവർത്തനം തന്നിരുന്നു ഓർമ്മയുണ്ടോ ഈണം കണ്ടെത്തുക ഇപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ഒരു ഈണം കേൾപ്പിച്ചു മറ്റൊരു ആ കവിതയുടെ ഭാവത്തിനനുസരിച്ച് അതിൻ്റെ വികാരത്തിനനുസരിച്ച് തയ്യാറാക്കി അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു അല്ലേ അപ്പം എങ്ങനെയാ നമ്മൾ ആ കവിതയ്ക്ക് ഒരു ഈണം നൽകുക ആദ്യകാല കവിതകൾക്കൊക്കെ ആ കവിതകൾ വാർത്തെടുക്കുന്നതിന് ഒരു തോത് ഒരളവുണ്ടായിരുന്നു ഓരോ വരിയിലും ഇത്ര അക്ഷരം അത് ഈരടി വേണോ എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു ആ ധാരണ അനുസരിച്ചാണ് ആദ്യകാലങ്ങളിൽ കവികൾ കവിതകൾ എഴുതിയിരുന്നത് അതിനനുസരിച്ചായിരുന്നു കവിതകൾക്ക് ഈണവും നിശ്ചയിച്ചിരുന്നത് മനസ്സിലായല്ലോ അല്ലേ എഴുത്തച്ഛൻ്റെ ഭാഷാശൈലിയെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ ടീച്ചർ ഒന്ന് വിശദമായി പറഞ്ഞു തരാം എഴുത്തച്ഛൻ്റെ ഭാഷാശൈലി എങ്ങനെയാണ് ഭാഷാ ഭാഷാഗൗരവത്തിന് വേണ്ടി ദീർഘമായ സമസ്ത പദങ്ങൾ ഉപയോഗിക്കുന്നു ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം മിത്ര കളത്രാദി സംഗമം രക്താസ്തി വിൺമൂത്ര രേതസ് കാമക്രോധലോഭമോഹാദികൾ മാതാപിതാ ഭ്രാതൃ മിത്ര സഖികളെ വിഭക്തി പ്രത്യങ്ങളോടു കൂടിയ സംസ്കൃത പദങ്ങളും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ബിന്ദുന കാലാഹിന ചേതസ രോഷേണ നദ്യാം നദ്യാംഹാഭിമാനിനാം ബ്രാഹ്മണോഹം രേതസാം പിന്നത്തെ പ്രത്യേകത ശ്രോതാവിനെ സംബോധന ചെയ്യുന്ന ക്രിയാപദങ്ങൾ ആവർത്തിക്കുന്നു എന്നതാണ് നീ കേൾക്കണം കേൾക്കനീ ഓർക്കനീ അറികടോ നിരൂപിക്ക ലക്ഷ്മണ ഈരടികളിലെ രണ്ടാമത്തെ വർണ്ണം സമാനമാണ് വത്സ മത്സര നിന്നുടേ മുന്നമ്മേ കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി കുറിച്ചു വെക്കാൻ മറക്കരുത് കേട്ടോ എഴുത്തച്ഛനെ കാലാതീതനായ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ആലോചിച്ച് നോക്കേ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ക്ലാസിക് കൃതികളായി മാറിയത് പതിനാറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അല്ലേ ഏത് നൂറ്റാണ്ടിൽ പതിനാറാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് അന്ന് അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങൾ ഇന്നും നമുക്ക് ആസ്വദിക്കാനായി സാധിക്കുന്നുണ്ട് കാലത്തെ പോലും വിസ്മയിപ്പിക്കുന്ന സാഹിത്യ രചനകളാണ് അദ്ദേഹം നടത്തിയത് ലോകത്തെ വിസ്മയിപ്പിച്ച കവിയാണ് യഥാർത്ഥത്തിൽ ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ ചില ചിന്താശകലങ്ങൾ ടീച്ചർ പറഞ്ഞു തരാം ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ കണ്ണാടി തന്നുടെ മുഖമേറ്റം നന്നു നിരൂപിക്കുമെത്രയും വിരൂപന്മാൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക പ്രത്യുപകാരം മറ ഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസുമോർക്കനീ അദ്ദേഹത്തിന്റെ ചിന്താശകലങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ ഇനി നിങ്ങളൊരു പ്രവർത്തനം ചെയ്യണം അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഇവയിൽ നിന്നും ഏറ്റവും ചിന്തോദ്ദീപകമായ വരികൾ കണ്ടെത്തി കുറിച്ചു വെക്കണം അത് ഒരു പതിപ്പായി പുറത്തിറക്കുകയും വേണം വ്യക്തിപരമായാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത് അത് മറക്കരുത് കേട്ടോ എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് നമുക്കറിയാം അല്ലേ ഏത് നൂറ്റാണ്ടിൽ പതിനാറാം നൂറ്റാണ്ടിൽ അന്നത്തെ ഒരു സാമൂഹിക സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ ചരിത്രത്തിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും ഇരുണ്ട കാലഘട്ടമായിരുന്നു അത് അന്ന് ചാതുർവർണ്ണയം ജാതി അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിച്ച് നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ആര് ജീവിച്ചിരുന്നത് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് സംസ്കൃതം പോലും പഠിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല എന്നിട്ടും ആ പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് സംസ്കൃത ഭാഷ അദ്ദേഹം പഠിച്ചു ഭാഷയിൽ അദ്ദേഹത്തിന് പാണ്ഡിത്യം നേടുവാനായി സാധിച്ചു നമ്മളിതിൽ കുറച്ച് വരികൾ വായിച്ചു ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ ആഠ്യനാണ് എന്നിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ് ആളുകൾ ഞാനെന്ന ഭാവത്തോടെ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അത്തരമൊരു കാലഘട്ടത്തിൽ നിന്ന് നന്മയുടെ പാതയിലേക്ക് ഭക്തിയുടെ മാർഗത്തിലേക്ക് എല്ലാ മനുഷ്യരെയും കൈ പിടിച്ച് നടത്തിക്കൊണ്ടു പോകുവാൻ എഴുത്തച്ഛന് സാധിച്ചു അദ്ദേഹം അന്ന് പറഞ്ഞ തത്വശാസ്ത്രങ്ങൾ അന്ന് അദ്ദേഹം ചിന്തിച്ച രീതികൾ അത് ഇന്നും വളരെ പ്രസക്തമാണ് അല്ലേ നമ്മൾ അതേ ഇഷ്ടത്തോടെ ഇപ്പോഴും ആ കൃതികൾ എഴുത്തച്ഛൻ്റെ കൃതികൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എഴുത്തച്ഛൻ കാലാതീതനായി നിലനിൽക്കുന്നത് കാലത്തെ അതിജീവിക്കുന്നവൻ അദ്ദേഹത്തിൻ്റെ കൃതികൾ മാഞ്ഞു പോകുന്നതേയില്ല മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഈ തത്വചിന്തയും അദ്ദേഹത്തിൻ്റെ ചിന്താരീതികളും പ്രസക്തം തന്നെയാണ് ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഠ്യോഹമെന്ന ആമ്രേടിതം കലർനീടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിഞ്ഞു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ ഭാഷയുടെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എഴുതി വെച്ചല്ലോ അല്ലേ തീർച്ചയായിട്ടും ഈ പ്രവർത്തനം വളരെ കൃത്യമായി നിങ്ങൾ ചെയ്യണം ചെയ്യില്ലേ തീർച്ചയായും ചെയ്യണം ഈ ഒരു പ്രവർത്തനം കൂടി ചെയ്യുമ്പോൾ എഴുത്തച്ഛൻ്റെ കൃതികൾ എന്തുകൊണ്ടാണ് കാവ്യവിസ്മയമായി നിലനിൽക്കുന്നത് എന്ന് കൃത്യമായ ധാരണ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഉണ്ടാകും ഏകദേശം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മലയാളം അധ്യാപകർ ഏറ്റവും നന്നായി നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾ അവരെ വിളിക്കുക സംശയങ്ങൾ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം ആ കാര്യം മറക്കരുത് കേട്ടോ ഏതായാലും ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ പാഠഭാഗത്തിലെ ഓരോ കാര്യങ്ങളും ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം നന്മയുള്ള കുട്ടികളായി തീരണം സത്യം പറയുന്ന കുട്ടികളായി തീരണം രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന ഏറ്റവും നല്ല പൗരന്മാരായി തീരണം ക്ലാസ് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു നന്ദി